രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുമ്പോൾ അതെനിക്ക് യഥാർത്ഥമായി തോന്നാറുണ്ട് എനിക്ക് അവരോട് സംസാരിക്കാനും അവരെ തൊടാനും സാധിക്കാറുണ്ട് കൂടാതെ ഓരോ സംഭവങ്ങളും നടന്നതായി തോന്നാറുണ്ട് എന്നാൽ ഉണരുമ്പോൾ ഞാൻ അറിയുന്നു ഇതെല്ലാം മിഥ്യയാണെന്ന് ഇതേപോലെയാണോ ഇപ്പോഴത്തെ എന്റെ ജീവിതവും ഞാൻ ഉണരുമ്പോൾ ഇതെല്ലാം എനിക്ക് വെറും മിഥ്യയായി തോന്നുമോ എല്ലാവരും എന്നിൽ നിന്നും പോവാൻ പോവുകയാണോ പ്രശ്നം നിങ്ങൾ ബുദ്ധകഥകൾ കഷ്ണം കഷ്ടമായി വായിക്കുന്നതിന്റെയാണ് ബുദ്ധകഥകളുടെ ചെറിയ ചെറിയ അറിവുകൾ അപകടകരമാണ് എന്തിനെപ്പറ്റിയുള്ള ചെറിയ അറിവുകളും അപകടകരമാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു തരത്തിൽ ശരിയാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചിന്തകളും വികാരങ്ങളും മാത്രമാണ് ചിന്തകളും വികാരങ്ങളും ജീവിതത്തിന്റെ ഒരു ഉപായം മാത്രമാണ് അവ ജീവിതമല്ല അല്ലെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചിന്തകൾ മാത്രമാണ് വികാരങ്ങളും ഒരു തരത്തിലുള്ള ചിന്തയാണ് രസകരമായ ചിന്ത അല്ലേ ചിന്തകൾ വിരസമാണ് വികാരങ്ങൾ രസകരമാണ് പക്ഷേ അതും ഒരു ചിന്തയാണ് അല്ലെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ അനുഭവം അല്ലേ അങ്ങനെയല്ലേ ഇപ്പോൾ ഇതൊരു നല്ല വ്യക്തിയാണെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഉണ്ടാകും ഓ ഇതൊരു ചീത്ത വ്യക്തിയാണെന്ന് കരുതുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകും ഇതൊരു നല്ല വ്യക്തിയാണെന്ന് കരുതിക്കൊണ്ട് ദേഷ്യപ്പെടാനോ ഇതൊരു ചീത്ത വ്യക്തിയാണെന്ന് കരുതിക്കൊണ്ട് സ്നേഹിക്കാനോ കഴിയില്ല അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ അനുഭവവും ചിന്തകളും വികാരങ്ങളും വ്യത്യസ്തമല്ല അവ രണ്ടും ഒന്ന് തന്നെയാണ് ഒന്ന് വിരസമായതും മറ്റേത് രസകരമായതും രസകരമായതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സമയമെടുക്കും നിങ്ങളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം ഇന്ന് നിങ്ങൾ ഇതൊരു മികച്ച വ്യക്തിയാണെന്ന് കരുതുന്നു നാളെ രാവിലെ ഇയാൾ നിങ്ങൾക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും ചെയ്താൽ നിങ്ങളിതൊരു മോശം വ്യക്തിയാണെന്ന് കരുതുന്നു ചിന്ത പെട്ടെന്ന് എതിർദിശയിൽ തിരിയുന്നു പക്ഷേ വികാരങ്ങൾക്ക് അത്ര പെട്ടെന്ന് തിരിയാൻ കഴിയില്ല അത് വളരെ സമയമെടുത്ത് തിരിയുന്നു എന്നിരുന്നാലും കുറച്ചു കഴിയുമ്പോൾ അത് ഒന്ന് ചിന്തയോടൊപ്പം ചേരും അല്ലെ അല്പം താമസമുണ്ട് വികാരങ്ങൾക്ക് പെട്ടെന്ന് മാറാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ അത് രണ്ടും വ്യത്യസ്തമാണെന്ന് വിചാരിക്കുന്നു അവ രണ്ടല്ല അവ ഒന്ന് തന്നെയാണ് ഒന്ന് വിരസവും മറ്റേത് രസകരവും നിങ്ങളുടെ ജീവിതം വെറും ചിന്തയും വികാരങ്ങളും മാത്രമാണ് അതുകൊണ്ട് ഇതൊരു സ്വപ്നം പോലെയാണ് പോലെയാണിപ്പോൾ അപ്പോൾ നിങ്ങൾ സെൻകഥകളിലൂടെ പോകുമ്പോൾ ഇത്തരം കഥകൾ പറയുന്ന ചുവങ്സുവനെ പറ്റി കാണും അദ്ദേഹം ഒരു മഹാനായ സെൻ സെൻമാസ്റ്ററായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അനേകം സന്യാസിമാരുണ്ടായിരുന്നു എല്ലാവരും അംഗീകരിച്ച ഒരു മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം ഒരു ദിവസം രാവിലെ അദ്ദേഹം വളരെ ദുഃഖിതനായി കാണപ്പെട്ടു അദ്ദേഹത്തെ വ്യാകുലനായി കണ്ടപ്പോൾ എല്ലാവരും പകച്ചുപോയി മാസ്റ്റർ ദുഃഖിതനാവണമെങ്കിൽ വളരെ മോശമായതെന്തോ സംഭവിച്ചിരിക്കുന്നു കാരണം അദ്ദേഹം എപ്പോഴും സന്തോഷവാനായിരുന്നു മുതിർന്ന ഒരു സന്യാസി അദ്ദേഹത്തെ സമീപിച്ചു ചോദിച്ചു മാസ്റ്റർ അങ്ങേക്കെന്താണ് സംഭവിച്ചത് എന്നെ ശല്യപ്പെടുത്താതിരിക്കൂ ഞാൻ അഗാധ ദുഃഖത്തിലാണ് മാറി നിൽക്കൂ അവർ പറഞ്ഞു താങ്കൾ ദുഃഖത്തിലാണെങ്കിൽ അത് ഞങ്ങളുടെ മരണമാണ് ചെയ്തു പറയൂ എന്താണ് താങ്കളുടെ ദുഃഖത്തിന് കാരണം അപ്പോൾ ചോങ്സു പറഞ്ഞു ഇന്നലെ രാത്രി ഞാനൊരു ചിത്രശലഭമായിരുന്നു അപ്പോൾ സന്യാസി പറഞ്ഞു ചിത്രശലഭമാവുമല്ലോ നമ്മൾ സ്വപ്നത്തിൽ പലതുമാകാറുണ്ട് ചിലപ്പോൾ മൃഗങ്ങളാകും ചിലപ്പോൾ പക്ഷികളാകും അങ്ങനെ പലതുമാകാറുണ്ട് ആകാറുണ്ട് അതിലെന്താണ് തെറ്റ് വിഡ്ഢികളെ നിങ്ങൾക്ക് മനസ്സിലായില്ല ചിത്രശലഭം ആയിരുന്നപ്പോ ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ പൂവിൽ പോയിരുന്നു എനിക്ക് പൂവിനെ ആസ്വദിക്കാൻ കഴിഞ്ഞു അതെല്ലാം യാഥാർത്ഥ്യമായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ചുവങ്ങ്സുവായ ഞാൻ ചിത്രശലഭമാണോ അതോ ചിത്രശലഭമായ ഞാൻ ചുവങ്സുവായി സ്വപ്നം കാണുകയാണോ എന്ന് ഏതാണ് സത്യം കാരണം രണ്ടും ഒരേപോലെ വ്യക്തവും യാഥാർത്ഥ്യമായി തോന്നുന്നു നിങ്ങൾ ചിന്താപ്രക്രിയയിൽ മാത്രം ജീവിക്കുമ്പോൾ ഇങ്ങനെ തന്നെ സംഭവിക്കൂ അദ്ദേഹം ഉപയോഗിക്കുന്നത് തന്റെ സന്യാസിമാരെ സമ്മർദ്ദത്തിലാക്കുവാൻ വേണ്ടിയാണ് അതിലൂടെ അവരെ ആത്മീയതയുടെ അറിവില്ലായ്മയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് കാരണം ആളുകൾ ആത്മീയ സൂത്രങ്ങളും അതുമിതുമൊക്കെ വായിച്ചു കൊണ്ട് വിചാരിക്കുന്നത് അവർ ചിന്തിക്കുന്നതും വായിക്കുന്നതുമാണ് ആത്മീയത എന്നതെന്നാണ് അതിനാൽ അദ്ദേഹം അവരുടെ മാനസിക ഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവർ അസ്തിത്വവാദിയാകുന്നു നിങ്ങൾ ജീവിതം അനുഭവിക്കുന്നുവെങ്കിൽ ചിന്തയും വികാരവുമല്ല ജീവനെ അതേപോലെ അനുഭവിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ചോദ്യം വരികയില്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിന്തയും വൈകാരികതയും മാത്രമാവുമ്പോൾ ഇത് സത്യമാണ് ഇതൊരു സ്വപ്നം പോലെ തന്നെയാണ്